സ്വർണ്ണക്കടത്ത് കേസിൽ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള ഇ ഡി നോട്ടീസിൽ സമയം നീട്ടി ചോദിച്ച സ്വപ്ന സുരേഷ് ഈ മാസം 15 ഹാജരാകാമെന്ന് സ്വപ്ന ഇ ഡി അറിയിച്ചു. കസ്റ്റഡിയിലിരിക്കെ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം സംബന്ധിച്ച വെളിപ്പെടുത്തലിലാണ് ഇ ഡി മൊഴി നൽകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ഇഡിയുടെ നോട്ടീസിന് മറുപടി നൽകും, ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിശദമായ ഉത്തരം നൽകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരു സാവകാശം ചോദിച്ചിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ ഒരു സാവകാശം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തീന, സ്വർണ്ണക്കടത്തും അനുബന്ധ വിഷയങ്ങളും സംബന്ധിച്ചുള്ള സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി സ്വപ്ന സുരേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയ്ക്ക് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. താൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ പറയാൻ ഒരു മടിയുമില്ലെന്നും താൻ ആരെയും ഭയക്കുന്നില്ലെന്നും തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ വ്യക്തമാക്കുമെന്നും സ്വപ്ന നേരത്തെ അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളും സ്വകാര്യ അസൗകര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് സമയം നീട്ടി ചോദിച്ചിരിക്കുന്നത്. സമയം നീട്ടി ചോദിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഇ ഡിക്ക് മറുപടി അയച്ചിട്ടുണ്ട്. 15 ഹാജരാകാം എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും 15 ഉറപ്പായും ഹാജരാകാം എന്നുള്ളതാണ് സ്വപ്നയുടെ നിലപാട്. ഇനി ഇക്കാര്യത്തിൽ ഇ ഡി എന്താണ് നിലപാട് എന്നുള്ളത് എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇ ഡി സമയം നീട്ടി നൽകാനാണ് സാധ്യത. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ആരോഗ്യ പ്രശ്നങ്ങൾ സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യവും, ഇത് രണ്ടും പ്രധാന വിഷയമായി എടുത്തൊരു പക്ഷേ 15 സ്വപ്ന സുരേഷിന്റെ മൊഴി വീണ്ടും ഇ ഡി രേഖപ്പെടുത്തുക. അതേസമയം തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ വിഷയങ്ങൾ പരിശോധിച്ചും നിരീക്ഷിച്ചും വരികയാണ്. സ്വപ്നയുടെ വെളിപ്പെടുത്തലിലെ പുതിയ കാര്യങ്ങൾ, അതിനെപ്പറ്റിയും കേന്ദ്ര ഏജൻസികൾ പ്രധാനമായും നോക്കുന്നുണ്ട്. അല്പസമയം മുൻപ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണവേ പറഞ്ഞത് വ്യക്തിപരമായ ചില കാര്യങ്ങൾ, എം ശിവശങ്കറിന്റെ പുസ്തകത്തിൽ അനുഭവകഥയിൽ പരാമർശിച്ച വ്യക്തിപരമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് താൻ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തൽ കേന്ദ്ര ഏജൻസികൾക്ക് മുൻപിലും പറയും. തനിക്കാരെയും ഭയമില്ലെന്നും താൻ ആത്മഹത്യയുടെ വക്കിലാണ്, അതുകൊണ്ട് തന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രിസ്തീന, ശരി, ഇ ഡി നോട്ടീസിൽ ഹാജരാകാൻ കൂടുതൽ സാവകാശം തേടിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.